ഹായ് എല്ലാവർക്കും നമസ്കാരം. പൊന്നമ്മ ബാബു പൊന്നമ്മാസ് കലവറയിലെ ഇന്നത്തെ എൻ്റെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എൻ്റെ വിഭവം എന്ന് പറയുന്നത് എരിശ്ശേരിയാണ്. എരിശ്ശേരി എന്നും പറയുന്നവരുണ്ട്, എരിശ്ശേരി എന്ന് പറയുന്നവരുണ്ട്. ഇതിലേതാ ശരി എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എരിശ്ശേരി എന്ന് പറയും, ചിലപ്പോൾ ഞാൻ എരിശ്ശേരി എന്നും പറയും ചിലപ്പോൾ. ഏതായാലും ഞാനിപ്പം അതായി ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നേ. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഈ എരിശ്ശേരി എന്ന് പറയുന്നതിനകത്ത് ചേർക്കുന്ന നമ്മളെ മത്തങ്ങ, അതിനകത്ത് നമ്മുടെ എന്താ പറയുക എന്നാ പയർ, പിന്നെ ഇതൊക്കെ ചേർത്ത് ഒരു എന്താ പറയുക അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാക്കാൻ ഒരു കൂട്ടുകറിയാണിത്. അതാണ് ഇപ്പോൾ പൊന്നമാസ കലവറ നമ്മളിപ്പോൾ തുടങ്ങി ഇപ്പം 4 മാസം കഴിഞ്ഞു, 5ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കൂട്ടുകറിക്ക് ഇപ്പം നമ്മളിവിടെ നമുക്കൊരു പൊതു ചോറുണ്ട്, ഇവിടെ പൊതു ചോറുണ്ട്, വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. നോൺ വെജിൻ്റെ കൂടെയും പോവും, വെജിൻ്റെ കൂടെ നമ്മളിത് പോവും. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമ്മളത് ഒരു ഐറ്റം ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന ഈ മത്തങ്ങ എരിശ്ശേരി. അത് നല്ലതായിട്ട് എന്താ പറയുന്നത് അത് നന്നായിട്ടൊക്കെ ചേർത്ത് കഴിക്കണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, അത് മാത്രമല്ല ചോറ് തന്നെ. അത്രയ്ക്ക് ടേസ്റ്റ്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പറയുന്ന എരിശ്ശേരി എന്ന് പറയുന്ന ഒരു കറിക്ക്. ഈ കറിയെ പറ്റി അധികം എനിക്ക് വർണ്ണിക്കാനൊന്നും അറിയത്തില്ല. എരിശ്ശേരിയെ പറ്റി ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ കല്യാണ ഫംഗ്ഷനിലും മറ്റേ ഇതുപോലുള്ള ഓണനാളുകൾ, വിഷു ദിനങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എരിശ്ശേരിയിൽ കൂടുതൽ വയ്ക്കുന്നത്. പിന്നെ ഹിന്ദുസുകൾ ഏറ്റവും കൂടുതൽ അവർ വയ്ക്കാറുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പോഴും പറഞ്ഞത് ഞാനൊരു സേനയായതുകൊണ്ടൊക്കെ ഇടയ്ക്കൊക്കെ വയ്ക്കാറുള്ളൂ. പക്ഷേ ഇപ്പം പൊന്നമാസ കലവറ ഓപ്പൺ ആയതിനു ശേഷം ഞാൻ മിക്ക ദിവസവും എരിശ്ശേരി വയ്ക്കാറുണ്ട്. അപ്പം നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടത് എന്താണെന്ന്, അതിൽ ഞാൻ എന്തൊക്കെ ചേർത്താണ് വയ്ക്കുന്നതെന്ന് ഞാൻ പ്രേക്ഷകർ ഞാൻ വയ്ക്കുന്ന കേട്ടോ. എല്ലാ എപ്പിസോഡും പറയുന്ന പോലെ എല്ലാവർക്കും എല്ലാം അറിയാമെന്നറിയാം. ഇനി അറിയുന്നില്ലാത്തവരുണ്ടെങ്കിൽ ഇനി അതല്ല, ഈ പതിനൊന്ന് ചേച്ചി എങ്ങനെയാണ് എരിശ്ശേരി വയ്ക്കുന്നത് എന്നൊന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് എന്തൊക്കെ ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറമാനെ വരൂ. ഇതിനകത്ത് നമുക്ക് വേണ്ടത്, നമുക്ക് ഞാൻ ആദ്യം പറയേണ്ടത് നമ്മളിത് മഞ്ഞളുണ്ട്, മുളക് പൊടിയുണ്ട്, മത്തങ്ങ, നമ്മുടെ ഉണക്കമുളകുണ്ട്, കറിവേപ്പില, ചെറിയ ഉള്ളി. ഇത് ഞാൻ മഞ്ഞൾ, തേങ്ങ, നല്ല ജീരകം, ഉണക്കമുളക് ഇത്രയും കൂട്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഗ്രേവി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളത് എന്തിനാണെന്ന് ക്ലൈമാക്സിൽ കാണിച്ചു തരാം. ഇത് കടുക്, ഉപ്പ്, ഉഴുന്ന്, നമ്മൾ ചെറുപയർ ഇങ്ങനെ വെന്ത്, അതിന് ചെറുപയർ നേരത്തെ വേവിച്ചെന്ന് വെച്ചേ. അപ്പം ഇങ്ങനെ നേരത്തെ സമയം കളയേണ്ടത് നേരത്തെ ഇതൊക്കെ വേവിച്ച് വെച്ചു. പിന്നെ വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം, പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമുക്കിത് ചെറുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പാത്രം അതുപോലെ കുക്കറെടുത്തു. നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന നമ്മുടെ മത്തങ്ങ, മത്തങ്ങ ഇനി ഉപയോഗിക്കണം, മത്തങ്ങ വേവിച്ചിട്ടില്ല. അത് മത്തങ്ങ ഞാൻ എടുത്തിട്ടു. ചങ്ങാൻ ഓൾറെഡി ഒരു മഞ്ഞളൊക്കെ ഉണ്ട്, നമുക്ക് ലേശം ഉപ്പിടാം. ലേശം ഉപ്പിട്ടു, ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ല കേട്ടോ വെള്ളം, ഈ പാത്രം വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയുടെ പാത്രം എനിക്ക് മാറിപ്പോയപ്പോഴും. വെളിച്ചെണ്ണയല്ല വെള്ളം കേട്ടോ. നമുക്ക് മത്തങ്ങ വേണമല്ല, മത്തങ്ങയ്ക്ക് അധികം വേവില്ല, ഒന്ന് രണ്ട് ഈ മരിച്ച മത്തങ്ങ വേണം. അതിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അതിനുള്ള മത്തങ്ങയേ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ചേർക്കാൻ പോകുന്നത് ഇത് വെന്തതിന് ശേഷം മാത്രമായിരിക്കും ഞാനത് ചേർക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് കേട്ടോ വെച്ചു കലക്കി വെച്ചു. ഇതിനിപ്പം അധികം സമയം വേണ്ട, ഇതിനൊരു 2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഇതിൻ്റെ വിസില് വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്താൽ മതി. പിന്നെ ഓണനാളിൽ നമ്മുടെ ഈ പറയുന്ന ഈ വർഷം 2020 എന്ന് പറയുന്ന വർഷം ഒരുപാട് വേദനകൾ തന്നൊരു വർഷമാണ് അല്ലേ. നമുക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഒരുപാട് വേദനകൾ പേര് നമ്മളെ നടന്നുപോയി മറിഞ്ഞുപോയി. അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഓണനാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അസുഖം ഇങ്ങനെ ബാധിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ എത്രയും പെട്ടെന്ന് ഭേദമായി ശക്തരായി മുന്നോട്ട് പറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ മേഖല സ്തംഭിപ്പിച്ചിരിക്കുകയാണ്, കാരണം അനങ്ങാൻ പറ്റുന്നില്ല. അത് ചെയ്യുന്ന നിങ്ങൾക്കറിയാം, ഇൻഡോർ വേണം, ഔട്ട്ഡോർ വേണം, ഇതൊക്കെ വേണം നമുക്ക്. നമുക്ക് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലൈ ഇല്ല,
പിന്നെ പിന്നെ ഫ്ലൈറ്റ് ഒന്നും ഫ്ലൈ ചെയ്യുന്നില്ല. എൻ്റെ മോളൊക്കെ ആണെങ്കിൽ വരാനിരുന്നായിരുന്നു മെയ്യിൽ, ഞാൻ അങ്ങോട്ട് പോകാനിരുന്നായിരുന്നു, ഒന്നും പോക്ക് നടന്നില്ല. അപ്പം ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോഴാണ് പെണ്ണമ്മ സ്കലവ തുടങ്ങിയേക്കാണ്. ഒരു കുക്കിംഗ് സംബന്ധമായി എനിക്കിഷ്ടമുള്ളതുമാണ് കുക്കിംഗ് മേഖല. തുടങ്ങി വിചാരിച്ചിട്ടാണ് ഞാനൊരു പെണ്ണമ്മ സ്കലവാദം തുടങ്ങി. ഈ ലോക്ക്ഡൗൺ മുന്നേ പ്ലാൻ ചെയ്ത് കേട്ടോ, നമുക്ക് ചെയ്യാം, ഞാൻ പോയി വന്നിട്ട് ചെയ്യാമെന്നൊക്കെയായിരുന്നു ധാരണ. പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ലോക്ക്ഡൗൺ വന്നു, ലോക്കായി പോയി. അതിന് ശേഷം പിന്നീട് ലോക്ക്ഡൗൺ മാറി എറണാകുളം ബീച്ച് സോൺ ആയപ്പോൾ ഞാൻ പെണ്ണമ്മ സ്കലവ ഓപ്പണാക്കി. വേറെ ആരെങ്കിലും ഉദ്ഘാടനം ചെയ്ത്, ഞാൻ തന്നെ എൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വണ്ടിച്ച ഷോപ്പ് ആരായിരിക്കും ഉദ്ഘാടനം ചെയ്ത്, വരാനും കിട്ടിയില്ല. കിട്ടിയതല്ല, ആരും ഞാൻ ശല്യപ്പെടുത്തിയില്ല, കാരണം എല്ലാവരും സേഫായിട്ട് ആൾക്കാർ വീട്ടിലിരിക്കാം. വിളിച്ചിട്ട് ഞാൻ എനിക്ക് വരാമോന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു വലുത് കാലം വെച്ച് സകല ദൈവങ്ങളെ വിളിച്ച് അങ്ങോട്ടും അങ്ങ് പാല് കാശ്യം കൊണ്ട് കയറി. ഓൺലൈൻ പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ, ഓൺലൈനുണ്ട്, ഹോം ഡെലിവറി ഉണ്ട്, നമുക്കല്ലാതെ സ്വിഗ്ഗിയായിട്ട് ടൈപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് വേഗം ഒരു സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും നിങ്ങളുമായിട്ട് കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഷെയർ ചെയ്യുന്നത്, വെറുതെ നമ്മൾ ഈ പത്തേക്കാൻ വെക്കുവാണേ, ഇനി ഇതൊക്കെയാണ് സാധനങ്ങൾ, ഓക്കെ ബൈ എന്ന് പറഞ്ഞു പോകാനല്ല. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഞാൻ നിങ്ങളെ അത്രമാത്രം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെയും അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിലാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊക്കെ സിസ്റ്റർ വരുന്നുണ്ട്, റെഡിയായി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതേ വെന്ത് തുറക്കുവാണേ, നല്ല വെന്ത് നല്ല ചൂടോടെ കാണിക്കാതണ്ട വെന്ത് ഉണ്ടോ, അത്രേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ മുമ്പ് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പയർ ഞാൻ അത് ഇടുവാണ്. വൻപയറാണ്, ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ടാണ് വൻപയർ വേവിച്ചിരിക്കുന്നത്. മത്തങ്ങ ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. എന്താ ഇത്ര നമ്മൾ ഇത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചില ആൾക്കാർ വൻപയറും മത്തങ്ങയാണ് വേവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ തന്നെ പയറിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ പയർ എന്നാ വേദനപ്പതി മത്തങ്ങ വെന്ത് അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ രണ്ടും രണ്ടായിട്ട് വേവിച്ചതിന് ശേഷമാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. എല്ലാ വീട്ടമ്മരും അങ്ങനെ ആയിരിക്കാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാര്യം, അപ്പോൾ ഈ മത്തങ്ങ എനിക്ക് അധികം ഇങ്ങനെ ഉടയുന്ന ഇഷ്ടമല്ല. ഒരെണ്ണം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ മത്തങ്ങ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൈ കിട്ടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാനിങ്ങോട്ട് താട്ടിറക്കി വെക്കുക, ഇനി ഞാനൊരു ചട്ടി എടുത്ത് വെക്കാൻ പോവാം. ഇത് ഇവിടെയിരിക്കട്ടെ, ഞാനൊരു പാത്രം എടുത്ത് നമുക്ക് താളിക്കണം. ഗ്രേവിയെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുക. പറഞ്ഞപോലെ എണ്ണ ഞാനെല്ലാം ലാസ്റ്റ് കടു ചേർത്ത് വെച്ച് വേവിക്കുന്നത് കൊണ്ട്, അല്ലാതെ വെച്ച് വേവിക്കുന്നതുകൊണ്ട് ഞാൻ നമ്മളത് എണ്ണ ഒഴിച്ചു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നമുക്ക് ചൂടാക്കാം. ചൂടാവട്ടെ. എത്ര പെട്ടെന്നല്ല ഏഴാം ഓണമായത് ഞാൻ ഉറപ്പുമായിരുന്നു. പത്തൊന്ന് ഇന്നലെ കണ്ട് തുടങ്ങിയ പോലെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഏഴാം ഓണം ഓണത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. എത്ര ദിവസം എത്ര നേരം പിന്നെ പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോകുന്നല്ലേ. ഞാനിപ്പം എന്തായാലും ഇത് എണ്ണ കുറച്ച് ചൂടാവാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വർത്താനം പറയുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ എന്താ പറയുക, നമ്മുടെ ഇങ്ങനെയുള്ള നമ്മുടെ കോവിഡ് 19 പറ്റി ഞാൻ സംസാരിച്ചതല്ലേ. എത്രയും പെട്ടെന്ന് എല്ലാം അതിലൂടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാനും ഞങ്ങളൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കാണാനും ഒക്കെ ഒരു ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്, ഞാൻ കറിയിടാം കേട്ടോ. കടുവിട്ടു, ലേശം ഒഴിഞ്ഞ പരിപ്പ്, ലക്ഷ്യം പറഞ്ഞാൽ ലേശം ഒഴിഞ്ഞ പരിപ്പ്, ലേശം ഒഴിഞ്ഞു
കറിവേപ്പില. ഒക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് നമുക്ക് ഈ അരി നമ്മൾ കഴിക്കുമ്പോഴേ ഒന്നൊന്ന് നമ്മളൊന്ന് കഴിക്കും, അപ്പൊ നല്ലതാണ്. നമ്മുടെ മുളക് ചേർത്ത് നമുക്ക് ആ പേരിച്ചിട്ടൊരു കാണുന്നൊരു ചന്തം ഉണ്ടാവും. ചില ഗ്രേവിയൊക്കെ ചേർത്ത് വെക്കുന്നവരും ഉണ്ട് കേട്ടോ, ഒരുമിച്ച് ഇങ്ങനെ ഞാൻ വെക്കുന്നവരുണ്ട്. ഞാനിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആ തേങ്ങയും നല്ല ജീരകവും ഉണക്കമുളകും മഞ്ഞളും എല്ലാം കൂടെ അരിച്ച് നമ്മുടെ മുന്നോട്ടിട്ട് പച്ചച്ചെറി കേട്ടോ ഇങ്ങനെ താളിച്ചും മാറി ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് നമ്മളെല്ലാം കൂടെ ഇങ്ങോട്ട് എടുക്കാം. കൃഷേരി എന്ന് പറയുന്നതിനകത്ത് അധികം മൊത്തം എല്ലാം ഇളക്കി അധികം വെള്ളം ഉണ്ടാവില്ല. ഞാൻ വെക്കുന്ന അനുസരിച്ച് അധികം വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ മത്തങ്ങ ഉണ്ടാവും വേഗം ഈ ഇങ്ങനെ കിടക്കണം. മത്തങ്ങ കഴിക്കുമ്പോൾ ഇച്ചിരി മത്തങ്ങ കൈ കിട്ടണം. ഇപ്പം അത് കുത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ കുത്തിയിട്ട് തന്നിട്ട് ഉടയും ഉടയത്തില്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ. ഇപ്പം കേട്ടോ ഇപ്പുണ്ട് ഇത്രയേ ഉള്ളൂ. മത്തങ്ങ അങ്ങനത്തെ ഒരു പത്ത് പേരെ സാധനമാണ്, മറന്നുപോയി ഞാൻ എപ്പോഴും ഓർത്തിരിക്കുമായിരുന്നു. ഇതിന് മേലൊരു തേങ്ങ ഇതിനകത്ത് ലാസ്റ്റ് സമയത്ത് തേങ്ങ വറുത്തിയൊക്കെ നല്ലതാണ്. ശരിക്ക് നമ്മൾ കറി വിളമ്പുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ, ഇത് സൈഡിന്ന് സൈഡിൽ ഇങ്ങനെ വിളമ്പും ഇങ്ങനെ 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 ഇതിട്ട് കുഴക്കത്തില്ല. ഇത് ലാസ്റ്റ് ക്ലൈമാക്സ് ഇട്ട് നമ്മൾ ക്ലൈമാക്സ് എന്താ തേങ്ങ വറുത്തൊക്കെ ഇട്ട് നമ്മളിനി അരിയിന്ന് അരിയിന്ന് വിളമ്പം എല്ലാവർക്കും വിളമ്പുന്നവർക്കെല്ലാം ഈ ഈ തേങ്ങ വറുത്തും കൂടെ കിട്ടും. ഇനിയാണ് ഞാനൊക്കെ വീട്ടിൽ ഇവിടെ വിളമ്പുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും എല്ലാവരും ട്രൈ ചെയ്യാം. അറിയാം എല്ലാത്തവരൊക്കെ നോക്കുക, ആരൊക്കെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്നതൊക്കെ പാചകം ചെയ്യാം. പല മാസങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഏഴാം ഓണമായ ഇന്ന് ഇരശ്ശേരി വെച്ച് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലോട്ട് വരാൻ സാധിച്ചത് ദൈവത്തിന് നന്ദി. ഞാൻ എന്ത് തുടങ്ങുമ്പോൾ ദൈവനാമത്തിൽ വിളിച്ചിട്ട് തുടങ്ങാറുള്ളത്. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഞാൻ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ കൈയാണല്ലോ ഇതിനകത്തെല്ലാം വാരിയിരുന്നത്. അതിൻ്റെ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് കൂടെ നമുക്ക് വരും നമ്മൾ ചെയ്യുന്നതിനകത്ത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ ദൈവത്തെ വിളിച്ചും അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് വെച്ചൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഒരു ഗുരുത്വം. അങ്ങനെ വർക്കൗട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും വീട്ടിൽ ഇപ്പോൾ ഉള്ള സമയം അതുകൊണ്ട് ഏത് ചാനലിലും കുക്കിങ്ങാണ്. യൂട്യൂബ് ചാനൽ എടുത്താൽ പിള്ളേരെല്ലാം കുക്കിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്തപ്പെട്ടു പോയി. അത് നമുക്ക് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത പണ്ട് മാസ കലവലയുടെ അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവമായിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.